ക്ലാസ്സിന്റെ ഒമ്പതാമത്തെ എപ്പിസോഡ് ആണ് ഇന്ന് ഇന്ന് നമ്മൾ നല്ലൊരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് കട്ട് ചെയ്യുന്നത് കാണിച്ചപ്പോൾ ഒരുപാട് പേർ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടതാണ് ഈ ഒരു കേക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കേക്കിന് നല്ല ഹൈറ്റ് ഉണ്ട് അതുപോലെ ടോപ്പ് ഭാഗം നല്ല ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഐസിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടും സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്കാണിത് വാനില സ്പോഞ്ച് കേക്ക് നമുക്ക് സ്പാച്ചുല വെച്ചിട്ട് ഫോൾഡ് ചെയ്താലും കുഴപ്പമില്ല നല്ല രീതിയിൽ അത്യാവശ്യം കിട്ടും പക്ഷേ നമ്മുടെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് മാക്സിമം ഫോൾഡ് ചെയ്യാതെ ബീറ്റർ വെച്ച് തന്നെ ബീറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം കൊക്കോ പൗഡർ ചേർക്കുന്നത് കൊണ്ട് നമ്മൾ എത്ര മിക്സ് ചെയ്താലും ആ ഒരു ബാറ്റർ നല്ല തിക്കായിട്ടാട്ടോ ഇരിക്കുക പാലൊഴിച്ചാലും തിക്കായിട്ട് തന്നെ ഇരിക്കും ഫോൾഡ് ചെയ്യുമ്പോൾ പക്ഷെ നമ്മൾ ബീറ്റർ വെച്ചിട്ടാണ് അത് ബീറ്റ് ചെയ്ത് എടുക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ബാറ്റർ നല്ല ലൂസായിട്ട് കിട്ടും അപ്പൊ ലൂസായിട്ടുള്ള ഒരു ബാറ്റർ നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് നല്ല സ്പോഞ്ച് ആയിട്ട് ഇരിക്കത്തുള്ളൂ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പായിട്ട് കേരള കിച്ചൺ എന്ന് പറഞ്ഞ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറന്നു പോരുത് എങ്കിൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ വേണം കാൽ കപ്പ് ലൈറ്റ് കൊക്കോ പൗഡറാണ് എടുത്തേക്കുന്നത് ഡാർക്ക് ആണെങ്കിലും കാൽ കപ്പ് എടുക്കണം മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പാൽ എടുത്തിട്ടുണ്ട് വാനില എസൻസ് അഞ്ച് മുട്ട ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ഉപ്പ് ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് മൈദ കാൽ കപ്പ് കൊക്കോ പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് നമുക്കിതൊരു മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഇനി വീണ്ടും നമുക്ക് വിസ്ക് വെച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് നമുക്ക് ഇതങ്ങ് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മുടെ എഗ്ഗ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഞാനിവിടെ അഞ്ച് മുട്ടയാണ് എടുത്തേക്കുന്നത് ആദ്യം നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ അഞ്ച് മുട്ടയാണ് എടുത്തേക്കുന്നത് അഞ്ച് മുട്ടയിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഹൈ സ്പീഡിൽ ഒരു മിനിറ്റ് ഈ ഒരു എഗ്ഗ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാട്ടോ ഇനി നമ്മൾ ഷുഗർ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒന്നാമത്തെ സ്പീഡിലും രണ്ടാമത്തെ സ്പീഡിലും ഇട്ടിട്ട് പതുക്കെ നമ്മൾ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പഞ്ചസാര പെട്ടെന്ന് തന്നെ മെൽറ്റ് ആവും അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് Thank you.
പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ട്ടോ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോ തന്നെ ഇത് ഫ്ലഫി ആണ് ഇനി ഒരുപാട് സമയം അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ട്ടോ അപ്പോൾ ഇപ്പോ ഇവിടെ നല്ല വോൾട്ടേജ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സമയം അടിക്കുന്നില്ല ഒരു മിനിറ്റും കൂടി ഹൈ സ്പീഡിൽ ഇട്ട് നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം ഓഫ് വൈറ്റ് കളർ ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇതുപോലാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചാണ് ഓയിൽ നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചേർക്കാൻ പറ്റില്ലേ എന്ന് അപ്പോൾ നമുക്ക് അങ്ങനെ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഒന്നാമത്തെ സ്പീഡിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരുപാട് ടൈം ഇട്ടങ്ങ് ബീറ്റ് ചെയ്യാനും പാടില്ല കേട്ടോ 2 ടേബിൾ സ്പൂൺ ആണ് ഓയിൽ ഇവിടെ എടുത്തേക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നാമത്തെ സ്പീഡിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം മിക്സ് ആവാത്ത ഭാഗങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഒന്നും 2-3 പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആയിക്കോളും ഇപ്പൊ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ 1 kg റെസിപ്പിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തേക്കുന്നത് അതിൻ്റെ മുകളിൽ നമ്മൾ ബട്ടർ പേപ്പർ വെക്കുമ്പോൾ കുറച്ചും കൂടെ ഹൈറ്റിൽ വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇത് നമുക്കൊരു 10-20 പ്രാവശ്യം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 140 ഡിഗ്രിയിൽ നമുക്കൊരു 40-45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം അപ്പം ഞാൻ എൻ്റെ കേക്ക് ടിന്നിൻ്റെ ചുറ്റും ഫോയിൽ പേപ്പർ ഇതുപോലെ വെച്ചു കൊടുത്തത് കണ്ടില്ലേ അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാനത് പെട്ടെന്ന് തന്നെ ഞാൻ ആ ഒരു വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ സൂപ്പർ സോഫ്റ്റ് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയ്ക്ക് സിമ്പിളാണ് നമ്മുടെ കേക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നല്ല സോഫ്റ്റ് ആക്കണ്ടില്ലേ അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വാനില സ്പോഞ്ച് കേക്ക് പോലെ തന്നെ നല്ല ഹൈറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു കേക്കിന്റെ പ്രത്യേകത നമുക്ക് 4 ലെയറായിട്ട് വേണമെങ്കിൽ ഈ ഒരു കേക്ക് കട്ട് ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾക്ക് 4 ലെയർ വേണ്ട 3 ലെയർ മതിയെങ്കിൽ 3 ലെയറായിട്ടും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ കാണിച്ചു തരേണ്ട ആവശ്യമില്ല നമ്മുടെ കേക്ക് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടാ കേട്ടോ അപ്പോൾ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കേക്കാണ് എപ്പോഴും തയ്യാറാക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ വേറൊരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തത് ഓവൻ ഇല്ലാത്തവർക്ക് ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കാണിച്ചത് അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതും നല്ല റെസിപ്പിയാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പി ഫോളോ ചെയ്യാം ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് സാധാരണ എല്ലാവർക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാറില്ല അതിന്റെ കാരണം
वानिला स्पॉन्ज केक ഉണ്ടാക്കുന്നത് പോലെ അല്ല ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൽ കൊക്കോ പൗഡർ ചേർക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ബാറ്റർ നല്ല തിക്ക് ആവും അപ്പോൾ ബാറ്റർ നല്ല തിക്ക് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കേക്ക് ബേക്ക് ആവുമ്പോഴേക്കും നല്ല ഹാർഡ് ആയിരിക്കും ട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ കുറച്ച് പാൽ ഒക്കെ ചേർക്കുന്നത് ട്ടോ പിന്നെ നമ്മുടെ കേക്കിന് നല്ല ഹൈറ്റ് വരുന്നുണ്ട് അതുപോലെ നമ്മൾ അഞ്ച് മുട്ടയാണ് ഈ ഒരു കേക്കിന് യൂസ് ചെയ്യുന്നത് ട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് പല സംശയങ്ങളാണ് അഞ്ച് മുട്ടയൊക്കെ ചേർക്കുന്നതുകൊണ്ട് കേക്കിന് വെയിറ്റ് കൂടുവോ അഞ്ച് മുട്ട എന്തിനാ ചേർക്കുന്നതെന്നൊക്കെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതിനെ എഗ്ഗിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ വെയിറ്റിൻ്റെ കാര്യം അപ്പോൾ വെയിറ്റിൻ്റെ കാര്യം ഞാനിപ്പോൾ കിച്ചൺ സ്കെയിൽ എടുത്തിട്ട് കാണിച്ചു തരാം എത്ര വെയിറ്റ് ഉണ്ട് ഈ ഒരു കേക്കിന് കേട്ടോ സാധാരണ നമ്മൾ ഒരു 1 കെജിയുടെ ഒരു കേക്ക് തയ്യാറാക്കുന്ന സമയത്ത് നമ്മുടെ സ്പോഞ്ച് കേക്ക് 500 ഗ്രാം ആണ് വരേണ്ടത് ട്ടോ അപ്പോൾ 500 ഗ്രാം ഉണ്ടെങ്കിൽ നമ്മൾ ഐസിംഗ് ഒക്കെ ചെയ്തു കഴിയുമ്പോഴേക്കും ഈ ഒരു കേക്കിന് 1 കെജി വെയിറ്റ് വരും അപ്പോൾ നമ്മുടെ കേക്കിന് ഒരു 53 ഗ്രാം കുറച്ച് കൂടുതലാണ് അപ്പോൾ എപ്പോഴും ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും ടോപ്പിൽ ചെറിയൊരു ലെയർ കട്ട് ചെയ്ത് മാറ്റാറുണ്ട് അങ്ങനെ കട്ട് ചെയ്തെല്ലാം മാറ്റി നമ്മൾ കേക്ക് എല്ലാം ഐസിംഗ് ചെയ്തു കഴിയുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് 1 കിലോ ചിലപ്പോൾ 1 കിലോ പ്ലസ് 50 ഗ്രാം ഒക്കെ കൂടുതൽ വരും അതിൽ കൂടുതൽ വരാറില്ല പിന്നെ ബേസും കൂടെ കൂട്ടി ആണ് 1 കിലോ പ്ലസ് 150 ഗ്രാം വരുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ